ഹലോ ഗൈസ്, അച്ചായനാർമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോ നമുക്കത് ബമ്പർ അടിച്ചിരിക്കുകയാണ് കേട്ടോ. തോപ്പകാണിപ്പള്ളിയിലെ മിഷൻ ഞാൻ പ്രമാണിച്ചുള്ള ബമ്പർ സമ്മാനം, ഒന്നാം സമ്മാനം നമുക്കാണ് അടിച്ചിരിക്കുന്നത്. അപ്പൊ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതെ, യാദൃശ്ചികമായിട്ട് ഞങ്ങൾ പോയിട്ട് ട്രീ എടുക്കുന്നത്. അപ്പൊ ട്രീ തീർന്നു പോയായിരുന്നു. അവരുടെ എക്സ്പ്രഷൻ എന്നാ, അവരുടെ റിയാക്ഷൻ എന്നാ, ഞങ്ങൾ ഇതുവരെ പറയാതെ വെച്ചിരിക്കാം നമുക്ക് വീഡിയോ എടുക്കണം, അവരെ എടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞിട്ടില്ല വീട്ടില്. ഞങ്ങൾ നാലു പേരും കൂടി ഇന്ന് പള്ളിയിൽ പോന്നു. രണ്ടു പേര് മൂന്ന് പേര് പുറകിൽ കയറിയിരുന്നു കേട്ടോ, കഷ്ടപ്പെട്ട്. അപ്പോ ഇന്ന് വിഷ ഞായറാഴ്ചയാണ്. അപ്പൊ വിഷു ഞായറാഴ്ച ആഘോഷിക്കാനായിട്ട് കൊണ്ടുവന്നാണ് രണ്ടുപേരെയും കൂടെ. അല്ലേ അല്ലേ കുഞ്ഞിപ്പെണ്ണ ഇരിക്കുന്ന ഇതുകൊണ്ട് തോക്കാനിപ്പോ ഭയങ്കര തിരക്കാണ്. വണ്ടി ഒന്ന് വീഴാൻ നമുക്ക് ഗ്രൗണ്ടിലൊന്നും തുള്ളി ഇടയില്ല. അതുപോലെ അപ്പുറത്ത് പാരിഷ് ഹാളിന്റെ ഗ്രൗണ്ടും അവിടെ എല്ലാം മറന്ന് കിടക്കാണ്. ഓ രക്ഷയില്ല. അപ്പൊ എന്തായാലും നമ്മള് രണ്ടാമത്തെ കുർബാനയ്ക്കാണ് വന്നത്. ഇതുകൊണ്ടോ ഫുള്ള് ഫുള്ള് മറഞ്ഞു കിടക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് പള്ളിയിൽ പോയിച്ച് വരാം അല്ലേ. വള്ളി കേറാം. കുർബാന തുടങ്ങി. വണ്ടി ഇടാൻ വേണ്ടി നമ്മൾ പാടുപെട്ടു, കുറേ പാടുപെട്ടിട്ടാണ് വണ്ടി ഇട്ടത്. പക്ഷെ നമ്മുടെ പുറകിൽ കിടക്കുന്ന വണ്ടിയൊക്കെ ഇനി എടുക്കാനുള്ളതാണോ എന്നൊരു പിടുത്തമില്ല. നമുക്ക് വണ്ടി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്നാ ആവുമെന്ന് അറിയത്തില്ല. നമ്മുടെ തോപ്രാങ്കുടിയുടെ ചരിത്രത്തിൽ ആദ്യമായി തോപ്രാങ്കുടി സെന്റ് മരിയ കുര്യത്തെ ദേവാലയത്തിൽ മിറ്റോ 2K24 എന്ന പേരിൽ ഒരു എക്സിബിഷൻ മിഷൻ ഞായറിനോട് അനുബന്ധിച്ച് നമ്മുടെ കുട്ടികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഈ വീഡിയോ എൻട്രൻസിന്റെ വീഡിയോ എടുക്കുന്നത് അവസാനം എല്ലാവരും പോയതിനു ശേഷമായതുകൊണ്ടാണ് ആളിത്തിരക്കില്ലാത്തത്. നമുക്കായി നമ്മുടെ കുട്ടികൾ ഇവിടെ എന്തെല്ലാമാണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് അകത്ത് കയറി ഒന്ന് കാണാം. നമ്മുടെ പാരിഷ് ഹാളിലാണ് ഇതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. എന്നോടെ ഓർമ്മിപ്പിക്കുകയാണ്, കൂടുതൽ ആൾക്കാർ അകത്തേക്ക് കയറി വന്ന് അതിനെ സഹകരിക്കണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. മിഷൻ ഞായറിനോടനുബന്ധിച്ച് നമ്മുടെ കുട്ടികൾ ഒരുക്കിയിരിക്കുന്ന നിരവധി അനവധി ഗെയിമുകൾ, അതുപോലെ തന്നെ ലൈവ് ഫുഡ് കൗണ്ടർ, തട്ടുകട. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ചില ആളുകൾക്കെങ്കിലും മിഷൻ ഞായർ എന്താണ് എന്നറിയാത്ത ആളുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ കുട്ടികൾ എന്തിന് ഇങ്ങനെയുള്ള ഗെയിമുകൾ കളിക്കുന്നു എന്ന് പറയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്തിന് ലൈവ് ഫുഡ് കൗണ്ടറുകൾ എന്നൊക്കെ പറയാനായിട്ട് സാധ്യതയുണ്ട്. ഇതിൽ നിന്നും കണ്ടെത്തുന്ന ഓരോ രൂപയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നല്ല പ്രവൃത്തികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നാളത്തെ വളർന്നു വരുന്ന നമ്മുടെ തലമുറയ്ക്ക് ഇതൊരു പ്രചോദനമാണ്.
ഹലോ ഗൈസ്, അച്ചായനാർമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോ നമുക്കത് ബമ്പർ അടിച്ചിരിക്കുകയാണ് കേട്ടോ. തോപ്പക്കാനപ്പള്ളിയിലെ മിഷൻ ഞാൻ പ്രമാണിച്ചുള്ള ബമ്പർ സമ്മാനം, ഒന്നാം സമ്മാനം നമുക്കാണ് അടിച്ചിരിക്കുന്നത്. അതെ, യാദൃശ്ചികമായിട്ട് അതെ. ലാസ്റ്റ് ഇപ്പൊ ഒരു ചേച്ചി ഒരു അമ്മ കയ്യിൽ ഓർമ്മ അത് ഇവന്റെ അടുത്ത് കൊടുത്തു. അപ്പൊ ഇച്ചായ പറഞ്ഞത് പിന്നെ കുളിക്കുമ്പോ തേക്കുന്ന ചകിരി എങ്ങാണ്ട് ആരോ തോന്നുന്നു പേപ്പർ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവന്റെ വഴിക്കെടുത്ത് ഞങ്ങൾ ഉള്ളിൽ കൂടെ ഒക്കെ കൊറേ നടന്നു കഴിഞ്ഞു. ഇവൻ അത് വലിച്ച് കീറി. അപ്പൊ ഞങ്ങൾ വെച്ചു, ഏ ഇതിനുള്ളിലുള്ള സാധനം നോക്കുമ്പോ കാണുന്നില്ല. ഒരു പേപ്പർ കഷ്ണം താഴെ കിടക്കുന്നു. പേപ്പർ കഷ്ണം പിന്നെ അവന്റെ അതിൽ നിന്ന് എടുത്തു വന്നു. ഒന്നാം സമ്മാനം ബമ്പർ പ്രൈസ്. ഞാനൊക്കെ ചകിരിയാ നോക്കുന്നത്, മറ്റേ ഈ പ്ലാസ്റ്റിക് ചകിരി പോലത്തെ കണ്ടിരുന്നത്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാ നോക്കുന്നത്. 10, 18, 20 ബമ്പർ സമ്മാനം തന്നെ 10, 20 ഉണ്ടായിരുന്നു. അതിലെ ഒന്നാം സമ്മാനമാണ് നമുക്ക് അടിച്ചിരിക്കുന്നത്. ഒരു ഗ്യാസ് സ്റ്റവ് ആണ് നമുക്ക് ഒന്നാം സമ്മാനം. 4500 കണ്ട് വില വരുന്നു. അതവിടെ എഴുതി വെച്ചേക്കുന്ന അതില് പ്രൈസ് വരുന്ന പ്രൈസിനല്ല, നമുക്ക് ഒന്നാം സമ്മാനം അടിച്ചതിലാണ് കിട്ടിയതിൽ അതാണ് സന്തോഷം. ഒരുപാട് അതെ, ഒരുപാട് പേര് നമ്മള് ഇന്ന് രണ്ടാമത്തെ കൊമാനിക്കാണ് വന്നത്. കൊമാനിക്ക് വന്നത് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ പോയി എടുക്കുന്നത്. അപ്പൊ കൊച്ചിന് വേണ്ടിട്ട് കൊച്ചിന് അത് ഇവന് വേണ്ടിട്ട്, ഇവന്റെ കൈ കാരണം മേടിച്ചു കൊടുക്കാൻ വേണ്ടി, ഒരു സന്തോഷത്തിന് വേണ്ടി മേടിച്ചു കൊടുത്തതാണ്. അത് നമ്മൾ പൊട്ടിച്ചു നോക്കി, അതെ അത് പൊട്ടിച്ചു നോക്കിയില്ല, അത് മേടിച്ചവനെ കൊടുത്തു. അവനത് കൊണ്ട് ഇങ്ങനെ അതിലെല്ലാം നടന്നു. ലാസ്റ്റ് ഞാൻ വലിച്ചു താഴെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നോക്കുമ്പോ ഒന്നാം സമ്മാനം എടി നമുക്ക് അടിച്ചടി. അങ്ങനെ ഒരു സന്തോഷം ഒരുപാട് ത്യാഗം സഹിച്ച കേട്ടോ. രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാണ്ടാണ് ഒരു വഴക്കായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു നമുക്ക് രാവിലെ പോണോന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. വാടി വാടി ഇവളെ നിർബന്ധിച്ചു. അപ്പൊ ഇവനെ, അപ്പൊ ഇവള് പറഞ്ഞു ഇവനെ അവിടെ കൊണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഇവനെ ഉറക്കത്തിന് ഇവനെ വിളിച്ച് 7:20 ഇവനെ വിളിച്ച് എഴുന്നേപ്പിച്ച് പല്ല് പോലും തേപ്പിക്കാതെ ഡ്രസ് ഇടിപ്പിച്ച് കൊണ്ടുവന്ന കൊച്ചിനെ അവനാ വന്നെടുത്തത്. കുർബാന തുടങ്ങി എന്നിട്ട് സ്ഥലം തീരെ ഇല്ലായിരുന്നു. സമ്മാനമാണ്. അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. നമ്മുടെ തോപ്പക്കാംകുടി സെന്റ് മരിയാഗുരുത്തി പള്ളിയുടെ മിഷൻ ഞായർ പ്രമാണിച്ച് പിള്ളേരുടെ ആഘോഷങ്ങളാണ് ഇപ്പൊ നമ്മള് കണ്ടത്. അതെ, നമ്മളെല്ലാം എല്ലാം തന്നെ ഏതാണ്ട് പൂർത്തിയായതിനു ശേഷമാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മൾ ആദ്യമൊന്നും അധികം വീഡിയോസും കാര്യങ്ങളും എടുത്തില്ല. അതുപോലെ ലൈവ് ഫുഡ് കൗണ്ടർ ഉണ്ടായിരുന്നു. ഒരുപാട് ഗെയിമുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് 2-3 ഗെയിമുകൾ നമ്മൾ കളിച്ചു. ഞാനൊരെണ്ണം കളിച്ചു കഴിഞ്ഞപ്പോ ഇവക്കും അത് കളിക്കണം. അങ്ങനെ ഇവളും പോയി കളിച്ചു. ഇവള് പറഞ്ഞു എനിക്കത് കിട്ടും, എനിക്കത് കളിക്കണം കളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അത് കിട്ടിയാല, അത് കിട്ടിയാല. അങ്ങനെ അത് കളിച്ച് അതും പോയി. എന്തായാലും നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് ഈ ഒരു സമ്മാനം കിട്ടിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. അത് മാത്രമല്ല, സമ്മാനത്തിന്റെ ആ ഒരു വലിപ്പത്തിലല്ല അത് നമുക്ക് കിട്ടിയത്. പിന്നെ ഇന്നത്തെ ദിവസം പിന്നെ അതിപ്പോ ഒരു മുട്ടായി ആണെങ്കിൽ പോലും ഭയങ്കര സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഒരു സമ്മാനം സ്പോൺസർ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിച്ചതാണ്. പക്ഷെ ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ തിരക്കായിപ്പോ ഇവിടെ വന്ന് സ്പോൺസർ ചെയ്യാനുള്ള സമ്മാനം വരെ നമ്മൾ കരുതിക്കൂട്ടി വെച്ചിരുന്നതാണ്. പക്ഷെ ഇവിടെ വരാൻ പറ്റിയില്ല, വരാൻ പറ്റാതിരുന്നതുകൊണ്ട് ഫുൾ ടൈം പണിയായിപ്പോ. അതുകൊണ്ടാണ് അടുത്ത വരുന്ന അല്ലെങ്കിൽ എന്ത് വന്നാലും നമ്മൾ അതിന് തയ്യാറാണ്. പക്ഷെ സാഹചര്യം ചിലപ്പോൾ ഇവിടെ എത്തിയല്ല ആ സമയത്ത്, അതാണ് വരുന്ന കുഴപ്പം. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും മിഷൻ ഞായറിന്റെ ആശംസകൾ നേരുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടാണ്, അതെ അതെ, മുകളിലേക്ക് ആകാശം കാണുക. നമ്മുടെ ഈ പിള്ളേർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു പരിപാടി അറേഞ്ച് ചെയ്ത. പിള്ളേർക്കും എല്ലാവർക്കും പള്ളി നമ്മുടെ അച്ഛന്മാർക്കും എല്ലാം അതെ 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 ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണിത് ഈ പൈസ അവർ വിനിയോഗിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് 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 സന്തോഷം. അടുത്ത നല്ലൊരു വീഡിയോ മറ്റു വീണ്ടും കാണാൻ തരാം. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. ഒരു മൂടത്തെ ഓക്കെ. അപ്പൊ ഞങ്ങളിവിടെ നമ്മുടെ ബമ്പർ സമ്മാനം എടുത്ത് പുറകിലേക്ക് വെച്ചോണ്ടിരിക്കുകയാണ്. കാരണം ആദ്യക്കൊണ്ടേ കുഞ്ഞിപ്പെണ്ണയും കൊണ്ട് ഞാൻ പുറകിലിരിക്കേണ്ടതുകൊണ്ട് എനിക്ക് സ്ഥലമില്ലാത്തതിനാൽ. പിന്നെ അതുപോലെ തന്നെ നമ്മള് നമ്മുടെ ബമ്പർ സമ്മാനം, നമ്മുടെ ബമ്പർ, നമുക്ക് ബമ്പർ അടിച്ച കാര്യം നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ബമ്പർ അടിച്ച കാര്യം നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ ബമ്പർ സമ്മാനം നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ആ ബമ്പർ ഒന്നും ഇത് കളഞ്ഞോ? അത് അവർക്ക് കൊടുത്തായിരുന്നു. ആണോ? അപ്പൊ അത് ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ, ഫോട്ടോ ഉണ്ടല്ലോ.
അപ്പൊ നമ്മുടെ ബമ്പർ സമ്മാനം സർപ്രൈസ് ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോകണം. അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നതാണ്. അവരുടെ എക്സ്പ്രഷൻ എന്നാ, അവരുടെ റിയാക്ഷൻ എന്നാണ്. ഞങ്ങൾ ഇതുവരെ പറയാതെ വെച്ചിരിക്കാം നമുക്ക് വീഡിയോ എടുക്കണം, അവരെ എടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞിട്ടില്ല വീട്ടില്. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ആ സംഭവം വാട്സാപ്പിൽ ഇട്ട് കൊടുത്തിട്ട് അവരത് കാണുന്ന ഒരു എക്സ്പ്രഷൻ, പിന്നെ എന്നാന്ന് അറിയത്തില്ല, ഒന്നാം സമ്മാനം തന്നെ ഉള്ളു, വന്ന് നോക്കുന്ന എക്സ്പ്രഷൻ എല്ലാം എടുക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ മമ്മി എത്തിയിരിക്കുകയാണ്. രണ്ടുപേരോട് വരാണ്ട് രണ്ടുപേരും എടി ഫോണ്, നിന്റെ ഫോണ് എടുത്തോ, നിന്റെ ഫോൺ എടുത്തോ, വിളിക്കാം. കാണ്ടേ എല്ലാരും എത്തിക്കഴിഞ്ഞു, എല്ലാരും എത്തിയില്ലേ? നമ്മുടെ വീഡിയോ ഒക്കെ ഓണല്ലേ? അതെ അതെ, സെറ്റല്ലേ? സെറ്റല്ലേ? വീഡിയോ ഒക്കെ ഓണാണ്. എന്തി ജെയിനി ജോസഫ്, ജോസഫിന്റെ വാട്സാപ്പിൽ ഒരു സാധനം ഇട്ടിട്ടുണ്ട്, ഓപ്പൺ ചെയ്ത് നോക്കി, ഓപ്പൺ ചെയ്ത് നോക്കൂ. ജെയിനി ജോസഫെ, വേഗം ഓപ്പൺ ചെയ്യൂ. വലുത് മനസ്സിലാകുന്നില്ല. പതിനെട്ട് ബമ്പർ സമ്മാനം ഉണ്ടായിരുന്നു, ഒന്നാമത്തെ ബമ്പർ സമ്മാനമാണ് നമുക്ക് അടിച്ചേക്കുന്നത്. അതോ ഞങ്ങളാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ട്രീ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് പയ്യ അടുത്ത് തൂങ്ങി ചെന്ന് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അകത്തോടെല്ലാം ഫുള്ള് കറങ്ങി കണ്ട് അപ്പൊ ട്രീ, ഞാൻ ചോദിച്ചപ്പോ പൈസ കൊടുത്താ ചേച്ചി മേടിച്ചിട്ട് ട്രീ എടുക്കാൻ, ഞാൻ ട്രീ ഇല്ല മരത്തേല്. അപ്പൊ അപ്പുറത്ത് നിന്നൊരു പുള്ളിക്കാരത്തി വലിച്ചു കുറച്ച് നമ്മളെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നിക്കുക. അന്നൊരു പൈസ തിരിച്ചു തന്നപ്പോഴേ ഉണ്ടോണ്ട് പറഞ്ഞോണ്ട് അവിടെ നദി മേടിച്ചോളാം. ആ അപ്പൊ എന്നിട്ട് 20 രൂപ കൊടുത്ത് ട്രീ എടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു എടി ഇത് തേച്ച് കൊടുക്കുന്ന പേപ്പർ കഷ്ണം. എന്നിട്ട് ഞാൻ പൊട്ടിക്കാനൊന്നും പോയില്ല, ഇവരിലോട്ട് കൊടുത്തേച്ചു. ഇവനെ പിടിച്ചോണ്ടോട്ട് നടന്നു, ഇവനത് പൊട്ടിച്ച്, ഇവൻ തന്നെ അത് വലിച്ചു കീറി ഞങ്ങൾക്ക് കടിച്ചു പറിക്കുന്നു ചപ്പുന്നു. അവന്റെ പിടിപ്പിച്ചിട്ട് കുറെ നേരം ഞങ്ങൾ അതിലെ ഗെയിമൊക്കെ കളിച്ച് ഞങ്ങൾ അതിന് നടന്ന് കുറെ ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു കളിക്കാനായിട്ട്. അതെല്ലാം കളിച്ച് അതിലെ നടന്ന് ഫുഡ് കൗണ്ടറിന്റെ അതിലെല്ലാം നടന്ന് അച്ഛനോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്ന് കുറെ കഴിഞ്ഞപ്പോ ഇവനെ വലിച്ചു കീറിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോ ഒരു കുറച്ച് പേപ്പർ ചുട്ടി പിടിച്ചായിരുന്നു, മറ്റേ കീഴേ കിടക്കുന്നു. ഞാൻ എടി ഇത് സ്പോഞ്ച് അല്ലെടി ഇത് പേപ്പറെ കൊണ്ടി വേറെ ഒന്നും ഇല്ലടി ഇതിനകത്തെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ കവർ പോലത്തെ ഒരെണ്ണം നടത്തി കിടക്കുന്നു. ഇമ്മ എഴുതപ്പെടിച്ചേക്കണ്ടല്ലോ, അത് എടുത്തു. എടുത്തിട്ട് കഴിയിട്ട് നോക്കിയപ്പോ അതിനകത്ത് ഈ കൂപ്പൺ ഇരിക്കുന്നു, ബമ്പർ പ്രൈസ് ഒന്നാം സമ്മാനം. ബമ്പർ പ്രൈസ് പ്രൈസ് എന്താന്നല്ലേ കാണിക്കാൻ വരൂ, ഇവിടെ നിൽക്കട്ടെ. ബമ്പർ ഒന്ന് നേടിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര. കാരണം നമ്മളെ നമുക്ക് അത്രയും ആൾക്കാരെടുത്തിട്ട് കഴിഞ്ഞ വർഷത്തെ ബമ്പർ അവർക്ക് അടിച്ചു അയക്ക തെളിക്കുന്നേ. അപ്പൊ എന്തായാലും സന്തോഷം. കത്തിക്കാനോ? ആ ലൈറ്റ് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ഓ ഉദ്ഘാടിക്കാൻ ആളെത്തി കഴിഞ്ഞു. അത് പറ്റിയല്ല, അവിടെ നിന്ന് ഒടിയിടുന്നു. ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു അടുത്തത്. ഓക്കെ ഓക്കെ. കല്ല് വെച്ച് വിടാക്കുക. അപ്പൊ എന്തായാലും നമുക്ക് വേണമെങ്കിൽ വീഡിയോ കൂടി അവസാനിപ്പിക്കാം. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതൊരു എല്ലാവർക്കും.